നമസ്കാരം, ഗ്രാമ്യ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം. ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജി ഡി എം ശക്തികേന്ദ്രാടിസ്ഥാനത്തിൽ വലപ്പാട് ബീച്ച് ചിത്ര ഓഡിറ്റോറിയത്തിന് സമീപം കേന്ദ്രത്തിൻ്റെ ജനക്ഷേമ പദ്ധതിയെക്കുറിച്ച് വിശദീകരണം പൊതുയോഗം സംഘടിപ്പിച്ചു. ബി ജെ പി ജില്ലാ ട്രഷറർ കെ ആർ അനീഷ് ഉദ്ഘാടനം ചെയ്തു. രണ്ടാം വാർഡ് മെമ്പറും ബി ജെ പി നാട്ടിക മണ്ഡലം സെക്രട്ടറിയുമായ രശ്മി ഷിജോ അധ്യക്ഷത വഹിച്ചു. ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ധനീഷ് മടത്തിപ്പറമ്പിൽ, മണ്ഡലം ജനറൽ സെക്രട്ടറി സേവ്യൻ പള്ളത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ വി അരുണഗിരി, പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു കൊട്ടുക്കൽ എന്നിവർ സംസാരിച്ചു. നാട്ടിക മണ്ഡലം സമിതി അംഗം കിഷോർ മണക്കാട്ടുപടി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖിൽ പുളിക്കൻ, യുവമോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീരാജ് തോപ്പിൽ, മഹിളാ മോർച്ച പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജിഷ പ്രദീപ്, ബൂത്ത് കാര്യവാഹികളായ ചന്ദ്രശേഖരൻ, ആനന്ദൻ പാങ്ങരത്ത്, പ്രദീപ് വേളു, സുരേഷ് ടി ആർ എന്നിവരും സംബന്ധിച്ചു. ഷംസ് എളേടത്ത് രചിച്ച മദീന നിലാവ് എന്ന പ്രവാചക കീർത്തനങ്ങളുടെ പ്രകാശനം കുട്ടമംഗലം മുനവിറുൽ ഇസ്ലാം മദ്രസയിൽ നടന്നു. മഹൽ ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് അഹ്സാനി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മാസ്റ്റേഴ്സ് കോളേജ് എം ഡി ഹംസ പി കെ അധ്യക്ഷത വഹിച്ചു. മീഡിയ വൺ ടി വി ദുബായ് പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ഷിനോജ് കെ ഷംസുദ്ദീൻ എഴുത്തുകാരനും ചിന്തകനും സാമൂഹിക പ്രവർത്തകനുമായ ബാപ്പു വലപ്പാടിന് നൽകി പ്രകാശനകർമ്മം നിർവഹിച്ചു. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുരേന്ദ്രൻ മങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ പി എച്ച് ബാബു, കെ എച്ച് മസൂദ്, പി എസ് സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100-ാം വാർഷികം വാടാനപ്പള്ളി ഇ എം എസ് സാംസ്കാരിക നിലയത്തിൽ കേരള പ്രവാസി ക്ഷേമ സംഘം പ്രസിഡന്റ് കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിൽ അപകടപ്പെടുത്തുന്നതിനിടയാക്കിയ ഒരു സാമൂഹ്യ ആശയ രൂപീകരണ സാഹചര്യം അന്ന് കേരളത്തിലുണ്ടായിരുന്നു. കേരളം എന്ന് പറയുമ്പോൾ ഐക്യ കേരളത്തിന് മുമ്പുള്ള കേരളത്തിലുണ്ടായിരുന്നു. അത് ശ്രീനാരായണ ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ച മഹത്തായ മാനവിക മൂല്യങ്ങളിലെ ഒരു വലിയ പ്രസരണമായിരുന്നു എന്ന് നമുക്ക് പറയാം. ഒപ്പുകൂടാത്തവർ, രീതി കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷം മുഴുവൻ തൊടാൻ പാടില്ല എന്ന് മാത്രമല്ല, അവരെ നേരിൽ കണ്ടാൽ പോലും അത് അശുഭകരമാകുന്ന ഒരു കാലമാണ്. ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി വിനോദ് അധ്യക്ഷത വഹിച്ചു. കെടാമംഗലം സദാനന്ദൻ അവാർഡ് ജേതാവ് വി ഡി പ്രേംദാസിനെ ചടങ്ങിൽ ആദരിച്ചു. താലൂക്ക് സെക്രട്ടറി കെ എ വിശ്വംഭരൻ, പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജീന, ടി ബി ശാലിനി, കെ കെ രാമകൃഷ്ണൻ, എം എസ് പ്രകാശൻ എന്നിവർ സംസാരിച്ചു. കാരമുക്ക് സഹകരണ ബാങ്ക് ഭരണം എൽ ഡി എഫ് നിലനിർത്തി. 11-അംഗ ഭരണസമിതിയിലേക്ക് കണ്ണൻ കൂട്ടാല, ജോഷി പൊറ്റേക്കാട്, ടോണി പെരുമാടൻ, പി ആർ മുരളീധരൻ, വിജയൻ, മാസ്റ്റർ നമ്പിയത്ത്, വിനീത് പാറമേൽ, ലിസി തോമസ്, ഷിജി അമൃത്സൻ, ഭാരത് സൗമ്യ, ഗിരീഷ് പറത്താട്ടിൽ, കെ ബി ബിനോജ്, പി ആർ ശങ്കരനാരായണൻ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. 3000-ലേറെ വോട്ടാണ് വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നേടിയത്. വർഷങ്ങളായി എൽ ഡി എഫ് ആണ് ഭരണം നടത്തുന്നത്. അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ സീനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഒ എസ് ജീന ഭരണാധികാരിയായിരുന്നു. എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരത്തു നിന്ന് കണ്ടശാങ്കടവിലേക്ക് ആഹ്ലാദ പ്രകടനം നടന്നു. സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം കെ വി വിനോദൻ, സി പി എം ഏരിയ സെക്രട്ടറി സി കെ വിജയൻ, സി പി ഐ മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ്, മുൻ ബാങ്ക് പ്രസിഡന്റ് ടി എ ചാക്കോ, എൽ ഡി എഫ് മണലൂർ പഞ്ചായത്ത് കൺവീനർ എം ആർ മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആനത്തിലവാക്യങ്ങൾ പൂർണ്ണമായിട്ട് നടപ്പാക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് എന്ന കാര്യം കേരളത്തിലെ കോൺഗ്രസുകാർ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. കേരളത്തിലെ അടുത്ത പക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്
രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ വികസന പദ്ധതികളെ സംബന്ധിച്ചു ഈ മണലുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാരമുക്കലുള്ള സഹകരണ ജീവനക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് സഹകാരികളായ മുഴുവൻ ആളുകൾക്കും ഈ ബാങ്കിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾ രാജ്യത്ത് നടപ്പാക്കാൻ കഴിയണം. പെരിങ്ങോട്ടുകര മുരിയാംകുളങ്ങര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് പനമുക്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഉടുക്കുപാട്ട്, നാദസ്വരം, ചിന്തുപാട്ട്, താലം എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് മുരിയാംകുളങ്ങര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. അന്തിക്കാട് ബ്രദേഴ്സ് അയ്യപ്പൻ വിളക്ക് സംഘമാണ് വിളക്കിന് നേതൃത്വം നൽകിയത്. തുടർന്ന് എഴുന്നള്ളിപ്പിന് ശേഷം അന്നദാനം ഉണ്ടായിരുന്നു. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ ദേവസ്വം ഓഫീസർ പി യു നന്ദകുമാർ, പ്രസിഡന്റ് പ്രവീൺ കുമാർ എൻ കെ, സെക്രട്ടറി സുനിൽ എം വി, ട്രഷറർ സുമേഷ് എം വി എന്നിവർ ദേശവിളക്ക് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ദേശവിളക്കിനനുബന്ധിച്ച് നടന്ന പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് എല്ലാ വർഷവും പോലെ നല്ല ഭംഗിയായി കൊണ്ടാടാൻ നമുക്ക് സാധിച്ചു. അതിന് സഹകരിച്ച എല്ലാ ഭക്തജനങ്ങളോടും നമ്മുടെയും ക്ഷേത്രത്തിൻ്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപാട് ചെടികൾ വന്നിട്ടുണ്ട്, കാരണം മഴ ഉണ്ടായിട്ടും ഒരുപാട് പേര് ഇവിടെ വന്നു. ഈ പരിപാടി ഗംഭീരമായി വന്നു. എല്ലാവരും ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹത്തിൽ കൂടിയിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ നടന്നു പോയിട്ടുണ്ട്. വാടാനപ്പള്ളി തളിക്കുളം ദേശവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് വ്യാസാനഗറിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ദേശവിളക്ക് പ്രസിഡന്റ് മുരളി ആലുങ്ങൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുസ്വാമി ജയൻ അയ്യണ്ടി, രക്ഷാധികാരി ബഗീഷ് പൂരാടൻ, ആശാ ഗോകുൽദാസ്, ശ്രീകുമാർ ആറുകെട്ടി, അനീഷ രമേശ്, ശശി കൂട്ടൻപാറൻ, അഭിലാഷ് ശാന്തി, ദാസൻ കുഞ്ഞാത്തൻ, മണി അയ്യണ്ടി, ഗോകുൽദാസ് നമ്പാജി, ലിജിത്ത്, ഷാജു രഞ്ജിത്ത്, ജനറൽ സെക്രട്ടറി കെ പി ശ്രീജിത്ത്, ട്രഷറർ മണികണ്ഠൻ ആലയിൽ എന്നിവർ സംബന്ധിച്ചു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് 11th ദക്ഷിണാമൂർത്തി സ്മൃതി സംഗീത നൃത്തോത്സവത്തോടനുബന്ധിച്ച് 18th ദിനമായ തിങ്കളാഴ്ച രാവിലെ കടക്കാവൂർ കെ മോഹൻദാസ്, പെരുവല്ലൂർ പി വി രാധാദേവി എന്നിവരുടെ സംഗീത കച്ചേരികൾ നടന്നു. തുടർന്ന് കർണാടകയിലെ തുങ്കൂരില ശ്രീ രാജേശ്വരി കലാമന്ദിറിലെ വിദ്യാൻ ഹരീഷ് രാമനും സംഘവും അവതരിപ്പിച്ച നൃത്താഞ്ജലി അരങ്ങേറി. Thank you.
പഴുവിൽ സനാതനയുടെയും ചെമ്മാപ്പിള്ളി പാരിജാതത്തിന്റെയും തിരുവാതിര കളികളും നടന്നു. കലാകാരന്മാർക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി ആദരിച്ചു. ഉച്ച വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.